എട്ടാം ക്ലാസ്സിലെ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ സെൽ ക്ലസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, ചെക്ക് ചെയ്യും. നമുക്ക് ഇന്നത് ഒരു കുട്ടിയുടെ സംശയത്തോട് കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ഹൗ ഫാസ്റ്റ് ഡസ് ദിസ് ട്രീ ഗ്രോ? വൈ കാൻ്റ് ഐ ഗ്രോ ലൈക്ക് ഇറ്റ്? ഈ ട്രീ എത്ര വേഗത്തിലാണ് വളരുന്നത്, പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ വളരാൻ കഴിയാത്തത്? ആ കുട്ടിയുടെ സംശയമാണ്. നമുക്ക് തന്നെ അറിയാം, മരങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് വളർന്നു പോകുന്നത്, അതുപോലെ നമ്മൾ വളരുന്നുണ്ടോ? ഇല്ല. അപ്പം പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും വളർച്ച ഒരുപോലെയാണോ? അല്ല, ഒരുപോലെയാണോ? ഈസ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അലൈക്ക്? നോ. ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് മെയിൻലി സെന്റേർഡ് അറ്റ് ദ ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്സ്. അതായത് പ്ലാന്റ്സിന്റെ വളർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ്, സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും അഗ്രഭാഗങ്ങളിലാണ് വളർച്ച നടക്കുന്നത്, പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇൻ അനിമൽസ് ഗ്രോത്ത് ഈസ് നോട്ട് കൺഫൈൻഡ് ടു എനി സ്പെസിഫിക് ഏരിയ. എന്നാൽ എന്താണ്, അനിമൽസിന്റെ കാര്യത്തിൽ എടുത്താൽ പ്രത്യേക സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചല്ല വളർച്ച നടക്കുന്നത്. മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് ചെടികള് പെട്ടെന്ന് വളരുന്നത്, സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും അഗ്രഭാഗങ്ങളിലാണ് വളർച്ച പെട്ടെന്ന് നടക്കുന്നത്. അടുത്തതിൽ നോക്ക്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ സ്പെസിഫിക് സെൽസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് ദ റൂട്ട് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ ടിപ്പിൽ കാണുന്ന പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും അഗ്രഭാഗത്ത് കാണുന്ന സെല്ലുകൾക്ക് പറയുന്ന പേരെന്തോന്നാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയും. ദേ അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ ആൻഡ് ദിസ് റിസൾട്ട് ഈസ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്സ്. ഇവരുടെ വളർച്ച എന്ന് പറയുന്നത് ഇത് എന്തോന്നാണ്, ഇവരുടെ അഗ്രഭാഗങ്ങളിലുള്ള ഈ സെല്ലുകളുടെ വിഭജനമാണ് സസ്യങ്ങൾ പെട്ടെന്ന് വളരാൻ കാരണമായി മാറുന്നത്. മനസ്സിലായോ? മെറ്റിസ്റ്റമാറ്റിക് സെൽസ് ആർ സ്പെസിഫിക് സെൽസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് ദ റൂട്ട് ഇൻ പ്ലാന്റ്സ്. ദേ അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് ഏത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഇവരുടെ അതിവേഗത്തിലുള്ള വിഭജനമാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി മാറുന്നത്. ക്ലിയർ ആയോ? നോക്കൂ, ഇവിടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. മെരിസ്റ്റമാറ്റിക് സെല്ലും മെച്യൂർ സെല്ലും തമ്മിൽ കമ്പാരിസൺ ആണ്. എന്തൊക്കെ ഡിഫറൻസ് ആണ് നമുക്ക് കാണുന്നത് നോക്കാം. മെരിസ്റ്റമാറ്റിക് കോശം നോക്ക്, ഇതില് കമ്പാരിറ്റീവ്ലി ലാർജ് ന്യൂക്ലിയസ് വളരെ വലുതാണ്. പിന്നെ എന്തോന്നാണ്, തിൻ പ്രൈമറി വാൾ. പ്രൈമറി വാൾ വളരെ തിന്നാണ്, ചെറു തിന്ന് കട്ടി കുറഞ്ഞതാണ്. മോർ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം കൂടുതലാണ്. ഇപ്പുറം വരുമ്പോഴത്തേക്ക് മെച്യൂർ സെൽ, പൂർണ്ണ വളർച്ച എത്തിയ കോശം. അതിൽ നോക്ക്, പ്രൈമറി വാൾ കണ്ടവിടെയാണെന്ന്, പ്രൈമറി വാള്, തിക്ക് സെക്കൻഡറി വാൾ. സെക്കൻഡറി വാൾ തിക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതില് പറഞ്ഞു തന്നിരിക്കുന്നത്. അടുത്ത് നോക്ക്, ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ട് ഫിൽ ചെയ്യാനാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെയും മെച്യൂർ സെല്ല്. ആദ്യത്തെ മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്, മർമ്മത്തിന്റെ ആനുപാതിക വലിപ്പം. മെരിസ്റ്റമാറ്റിക് സെല്ലിൽ മർമ്മം എന്ന് പറയുന്നത് എന്തോന്നാണ്, വലുതല്ലേ? അപ്പോ ഇവിടെ നമുക്ക് എന്തോ എഴുതാം, മോർ എന്ന് എഴുതാം. മർമ്മം മെച്യൂർ സെല്ലിനേക്കാളും കൂടുതലാണ്, വലുതാണ്. അപ്പൊ മോർ കൂടുതൽ. മെച്യൂർ പ്ലാന്റ് സെല്ലിൽ അപ്പോ കുറവാണ്, ലെസ്. ഓക്കെ, അടുത്ത തിക്നെസ് ഓഫ് ദ സെൽ വാൾ. കോശഭിത്തിയുടെ കനം. കോശഭിത്തിയുടെ കനം മെരിസ്റ്റമാറ്റിക് സെല്ലില് എങ്ങനെയാണ്, തിന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ ലെസ് വരും, ഇപ്പുറം മോർ. മെരിസ്റ്റമാറ്റിക് സെല്ലില് ലെസ്, മെച്യൂർ സെല്ലില് മോർ വരും.
അടുത്ത് ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം, കോശദ്രവ്യത്തിന്റെ അളവ്. കോശദ്രവ്യത്തിന്റെ അളവ് മെറിസ്റ്റമാറ്റിക് സെല്ലിൽ എന്തോന്നാണ്? കോശദ്രവ്യം മോർ സൈറ്റോപ്ലാസം എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൂടുതൽ മോർ സൈറ്റോപ്ലാസം മോർ. ഇപ്പുറം വരുമ്പോഴത്തേക്ക് ആ മെച്യൂർ പ്ലാന്റ് സെല്ലിൽ വരുമ്പോഴത്തേക്ക് അത് എന്താണ്? ലെസ് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ രണ്ട് സെല്ലും കമ്പയർ ചെയ്ത് എഴുതാനുള്ള കാര്യം ക്ലിയർ ആയല്ലോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ടിഷ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ടിഷ്യൂസ് ആർ ഫോംഡ് ഫ്രം മെറിസ്റ്റമാറ്റിക് സെൽസ്. മെറിസ്റ്റമാറ്റിക് സെൽസിൽ നിന്നാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പ്ലാന്റ്സ് ടിഷ്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്: പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീനൻകൈമ, സൈലം, ഫ്ലോയം എക്സെട്ര ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ടിഷ്യൂസ്. ഈ ഫസ്റ്റ് പിക്ചറിൽ സ്റ്റെമ്മിന്റെ ഒരു പോർഷൻ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ ഒരു ചെറിയൊരു പാർട്ട് എടുത്തിട്ടുള്ള ഭാഗമാണ് ഇപ്പുറം കാണിച്ചിരിക്കുന്നത്. അതിലാണ് നമുക്ക് ഓരോ പാർട്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് കോളൻ കൈമ, പാരൻകൈമ, ക്ലീനൻ കൈമ, ഫ്ലോയം, സൈലം. അങ്ങനെ തിരിച്ച് നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ പിക്ചർ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം, ഇതിന്റെ പാർട്സും നിങ്ങൾ പഠിക്കണം. ഓക്കെ, പ്ലാന്റ്സ് ടിഷ്യൂസിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പാരൻകൈമ, കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ്. സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, സസ്യഭാഗങ്ങളിലെ മൃദുവായ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. എന്തിനൊക്കെ സഹായിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും ഒക്കെ സഹായിക്കുന്ന കാര്യ പാരൻകൈമ. ക്ലിയർ ആയോ? അടുത്ത് കോളൻ കൈമ, കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് കാണപ്പെടുന്നത്. പിന്നെ പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്സ്. എന്താണ് സഹായിക്കുന്നത്? പ്ലാന്റ്സിന്റെ പാർട്സിന് ഫ്ലെക്സിബിലിറ്റി നൽകുന്നു, അതോടൊപ്പം തന്നെ താങ്ങായും നിൽക്കുന്നു. ഏത്? കോളൻ കൈമ, കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ. എവിടെയാണ് കാണുന്നത്? കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്സ്. ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും നൽകുന്നു. അടുത്ത മൂന്നാമത്തെ സ്ക്ലീറൻ കൈമ, കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ആൾ ഓവർ ദ സെൽ വാൾ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ കോശങ്ങൾ ചേർന്നതാണ്. പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് സ്ട്രെങ്തും സപ്പോർട്ടും നൽകുന്നു, താങ്ങും ബലവും ഒക്കെ നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ്. അപ്പൊ മൂന്ന് ടിഷ്യൂസിനെ കുറിച്ച് മനസ്സിലായോ? ഏതൊക്കെ? പാരൻകൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് വാസ്കുലർ ടിഷ്യൂസ് ആണ്. ദ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ വൂൺസ് നീഡ് ടു ദ ട്രാൻസ്പോർട്ടഡ് ടു ലീവ്സ് ആൻഡ് ദ ഫുഡ് പ്രിപ്പയർഡ് ഇൻ ലീവ്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെന്റ് പാർട്സ്. ദ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഫോംഡ് ഫ്രം പെക്കുലർ സെൽസ് ടു ഡു ദീസ് ആർ കാൾഡ് വാസ്കുലർ ടിഷ്യൂസ്. അതായത് സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇല നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സെല്ലുകളുടെ കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദേ ആർ കാൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ഈ ടിഷ്യൂസിനെ തന്നെ, ഈ വാസ്കുലർ ടിഷ്യൂസിനെ എന്തോന്നും പറയുന്നുണ്ട്? കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദേ ആർ ഫോംഡ് ഫ്രം ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽ. എങ്ങനെയാണ്? പലതരം സെല്ലുകൾ ചേർന്ന് രൂപപ്പെട്ടവയായതുകൊണ്ടാണ് ഇവയെ എന്തോന്ന് പറയുന്നത്? കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ദ ടു ടൈപ്സ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ് ആർ ഫൗണ്ട്. ഏതൊക്കെ ടു ടൈപ്സ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ്?
സൈലം ആൻഡ് ഫ്ലോയം. ക്ലിയർ ആയോ? അതായത് ഒന്നുകൂടെ പറയാം, സസ്യങ്ങളുടെ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളിലും ഇലകളിലേക്ക് എത്തിക്കാനും ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സെല്ലുകളുടെ കൂട്ടമാണ് എന്തോ പറയുന്നത് വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, എന്താണ്? കോംപ്ലക്സ് ടിഷ്യൂ. എന്തുകൊണ്ടാണ്? പലതരം സെല്ലുകൾ ചേർന്ന് രൂപപ്പെട്ടതായതുകൊണ്ടാണ് ഇവയെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട രണ്ട് തരം കോംപ്ലക്സ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? സൈലം, ഫ്ലോയം. ഇനി അത് സൈലം എന്താണ്, ഫ്ലോയം എന്താണെന്ന് നമുക്ക് പഠിക്കാം. സൈലം, ട്യൂബ്സ് ഫോംഡ് ഫ്രം എലോങ്ങേറ്റഡ് സെൽസ്, നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴൽ രൂപത്തിലാണ് ഇവ കാണുന്നത്. ഇവിടെ നോക്കിയതാണ് സൈലം, കണ്ട കുഴൽ രൂപത്തിലാണ് ഇവ കാണുന്നത്. ട്രാൻസ്പോർട്ടഡ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദ ലീവ്സ്. നമ്മൾ പഠിച്ചു എങ്ങനെ വാട്ടറും മിനറൽസും അബ്സോർബ്, ആര്, റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. പിന്നെ ഹാസ് തിക്ക് സെൽവാർ, തിക് സെൽവാർ ആൻഡ് ദെയർഫോർ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ്. ഇതിന്റെ സെൽവാൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? തിക്കാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് താങ്ങും ബലവും ഒക്കെ നൽകുന്നത് ആരാണ്? സൈലമാണ്. മനസ്സിലായ അത്രയും? എന്താണ്, നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴൽ രൂപത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ വേരുകൾ ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഒക്കെ ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. ദൃഢമായ ഒരു കോശഭിത്തിയാണ് ഇവയ്ക്കുള്ളത്. അത് സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. മനസ്സിലായോ സൈലത്തിനെ കുറിച്ച്? അടുത്ത ഫ്ലോയം, കമ്പോസ്റ്റ് ഓഫ് ട്യൂബുലാർ ഇന്റർ കണക്റ്റഡ് സെൽസ് ആണ്. ഇന്റർ കണക്റ്റഡ് സെൽസ് ആണ് കുഴലുകളായിട്ടുള്ള പരസ്പരം ബന്ധിത കോശങ്ങളാൽ ചേർന്നതാണ്. പിന്നെ ട്രാൻസ്പോർട്ടഡ് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി. ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. ക്ലിയർ ആയോ? ഈ രണ്ട് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൈലം മുകളിലോട്ട് ആരോ കൊടുത്തിരിക്കുന്ന, മുകളിലോട്ട് ആരോ, മുകളിലോട്ട് ആരോ എന്ന് പറയുമ്പോഴത്തേക്ക് വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും എല്ലാം ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. തിരിച്ച് ഫ്ലോയം വരുമ്പോഴത്തേക്ക് താഴോട്ടാരും ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയം ആണ്. ക്ലിയർ ആയോ? അടുത്തത്, നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ടിഷ്യൂസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് വർക്ക് ഷീറ്റ് ബേസ്ഡ് ഓൺ ദ ഹിന്റ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. അതിലൊന്നാമത്തെ, ട്രാൻസ്പോർട്ട് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയം ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഇലകളിൽ തയ്യാറാക്കുന്ന ആഹാരം പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയം. അടുത്ത, ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദ ലീവ്സ്. റൂട്ട് അബ്സോർബ് ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലം. അത് നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു സൈലം. ഓക്കെ, ക്ലിയർ ആയ? അപ്പോ ഒന്നാമത്തെ, ട്രാൻസ്പോർട്ട് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇലകൾ തയ്യാറാക്കിയ ആഹാരം പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം. വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലം. അടുത്ത മൂന്നാമത്തെ, seen in the tender parts of the plant. സസ്യത്തിന്റെ മൃദുവായ ഭാഗത്ത് കാണപ്പെടുന്നത് എന്തോന്നാണ്? പാരൻകൈമ. എന്താണ് പാരൻകൈമ? പാരൻകൈമ. ഓക്കെ, അടുത്ത് നാലാമത്തത്, only the corners of the cell walls are thick.
കോശഭിത്തിയുടെ കോർണർ മാത്രം കട്ടിയുള്ളതായി കാണുന്നത് ഏതാണ്? കോളൻ കൈമ. കോളൻ കൈമ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത, സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ആൾ ഓവർ ദ സെൽ വാൾ ആർ സീൻ. എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയുള്ള കോശങ്ങളായി കാണപ്പെടുന്നത് ക്ലിയറൻ കൈമ. എന്താണ് ക്ലിയറൻ? ക്ലിയറൻ കൈമ. ഓക്കെ, ക്ലിയർ ആയ? അപ്പൊ ആദ്യത്തേത് ഫ്ലോയം, രണ്ടാമത്തെ സൈലം, പാരൻകൈമ, കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ. ഇത് വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്കുലർ ടിഷ്യൂസിൽ വരുന്ന എയും ബിയും വരുന്നത് വാസ്കുലർ ടിഷ്യൂസിലാണ്. അത് ഏതൊക്കെയാണ്? ഫ്ലോയോ, സൈലോ. എ എന്താണ് നമ്മൾ എഴുതിയത്? ഫ്ലോയോ. ഫ്ലോയോ എന്താണ്? ട്രാൻസ്പോർട്ട് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ്. ഇലകൾ തയ്യാറാക്കിയ ആഹാരം പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയം. അടുത്ത് രണ്ടാമത്തെ ബി എന്തുമായിരുന്നു? ബിയിൽ എഴുതിയത് സൈലം. സൈലം എന്താണ്? സൈലം റൂട്ട് അബ്സോർബ് ചെയ്ത ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലം. അത് വാസ്കുലർ ടിഷ്യൂസിൽ വരുന്ന രണ്ടെണ്ണമാണ്, ഫ്ലോയോ, സൈലം. അടുത്ത് അതർ പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നമ്മൾ സി എന്താണ് എഴുതിയത്? പാരൻകൈമ. സി എന്താണ് പാരൻകൈമ? പാരൻകൈമയിൽ പറഞ്ഞ എന്താണ്? സസ്യത്തിന്റെ മൃദുവായ ഭാഗത്ത് കാണപ്പെടുന്നത് പാരൻകൈമ. അടുത്ത് കോശഭിത്തിയുടെ കോർണറിൽ മാത്രം കട്ടിയുള്ളത്, ഒൺലി ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾസ് ആർ തിക്ക്, എന്തായിരുന്നു? കോളൻ കൈമ. അടുത്ത് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ആൾ ഓവർ ദ സെൽ വാൾ ആർ സീൻ. എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയുള്ള കോശങ്ങളോടെ കാണുന്നത് ആരാണ്? ക്ലിയറൻ കൈമ. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഈ ചാർട്ട് മൊത്തം കംപ്ലീറ്റ് ആയേ? ക്ലിയർ ആയോ ഇത്രയും? അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.